ഹായ്. ഹലോ. അപ്പോ നമ്മളിന്നും ഒരു യാത്ര ആരംഭിക്കുക അല്ലേ? യാത്ര, ചെറിയൊരു യാത്ര. ചെറിയൊരു യാത്ര, ചെറിയൊരു കല്യാണം കൂടാൻ പോകുന്ന കേട്ടോ. യാത്ര എന്ന് പറഞ്ഞാൽ ഒരു കല്യാണം കൂടാൻ പോകുന്നതാണ്. വയനാട്, വയനാട് കല്യാണത്തിന് പോവാണ്. വയനാട് കല്യാണത്തിന് പോകുന്ന ഉറക്കത്തിന്റെയാണ് ഈ മൂടൊക്കെ, അല്ലെ കല്ലൂസ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞോണ്ട് വന്നാൽ. കറക്റ്റ് 9 ഞങ്ങള് വീട്ടിൽ നിന്ന് ഇറങ്ങാണ്. വീട്ടിൽ നിന്ന് അവരോടൊക്കെ യാത്ര പറഞ്ഞത് ഞങ്ങൾ ഇറങ്ങി. കല്ലൂസിന്റെ ചെറിയൊരു ചുമയൊക്കെ ഉണ്ട്. പിന്നെ ഇച്ചിരി തണുപ്പൊക്കെ ഉള്ള സ്ഥലത്തേക്കല്ലേ പോകുന്നത് നമ്മള്. നമ്മുടെ വിശേഷങ്ങളെല്ലാം നമുക്ക് വണ്ടിയിലും ട്രാവലിംഗിലായിരിക്കും. അപ്പൊ കല്ലൂസ് ഇറങ്ങിയ കല്ലൂസിന് നേരെ പുറകിലേക്ക് കൊണ്ട് കിടത്തും. എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. കല്ലൂസിന് ഹായ് പറഞ്ഞു. ഹായ് പറയാമല്ലോ. അപ്പൊ യാത്ര തുടങ്ങാം. അതേ, നമ്മള് കുറവിലങ്ങാട് പള്ളിയിൽ എത്തി കേട്ടോ. ഏതേ പള്ളി, പള്ളി നിങ്ങൾക്ക് കാണാവൂ. ഓക്കെ, ചായം പോയി, നേർച്ചയിട്ടു. ഇനി നമ്മള് ഇവിടുന്ന് നേരെ പോവാണ് കേട്ടോ. നമ്മള് ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ഒരു നല്ല സ്പോട്ട് കണ്ടു നിർത്തണം കേട്ടോ, നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട്. വിശക്കുന്നില്ലായിരുന്നു, അതാണ് വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങാത്തത്. പിന്നെ കല്ലൂസ് ഉറങ്ങിയും പോയി, അപ്പൊ അവളും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ അതുകൊണ്ട് ഞങ്ങളും കഴിച്ചില്ല, ഇങ്ങ് എടുത്തു. ഇനി പോകുന്ന വഴിക്ക് കഴിക്കണം. കല്ലൂസ് ഇവിടെ ഇരിപ്പുണ്ട്. കല്ലൂസ് ഇപ്പം ചെറിയ മൂടായി വരുന്നുണ്ട്. കല്ലൂസിന് കുറലങ്ങാട്, അല്ല കുറലങ്ങാട് നേരെ കൂത്താട്ടോളം, മൂവാറ്റുപുഴ അല്ലേ, പെരുമ്പാവൂര്, അങ്കമാലി, തൃശ്ശൂര്, പാലക്കാട്, അങ്ങനെ പാലക്കാട് പോകില്ല. ആ കോഴിക്കോട്, പാലക്കാട് പോകാൻ വേറെ തിരിഞ്ഞു പോകൂല്ലേ. ഓക്കെ ഓക്കെ, ഞാനൊരു ഫ്ലോയ്ക്ക് അങ്ങ് പറഞ്ഞു പോയത്. ഓക്കെ, അപ്പൊ അങ്ങനെ അങ്ങനെ കേട്ടോ. ഞങ്ങൾ ഇവിടെ എയറടിക്കും കേട്ടോ. നമ്മുടെ ടയറിനൊക്കെ കാറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങള് പമ്പിയിലേക്ക് ഇറങ്ങാതെ ഞങ്ങള് ട്രൈ ചെയ്തോണ്ടിരിക്കുകയാണ്. അങ്ങനെ ദേ നമ്മള് മൂവാറ്റുപുഴ എത്തിയിട്ടുണ്ട് കേട്ടോ. മൂവാറ്റുപുഴ നമ്മള് എത്തുന്നതിന് മുന്നേ നമ്മളൊരു ഹൈവേയിൽ നിർത്തിയിരുന്ന ഫുഡ് അങ്ങ് കഴിച്ചേക്കാന്ന് കരുതി കേട്ടോ. നമ്മള് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട് വീട്ടിൽ നിന്ന്. അതെടുത്ത് കല്ലൂസിന് ദേ ബെഡ് ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. തലയെണ്ണ എല്ലാം ഉണ്ട്. കല്ലൂസിന് കിടന്ന് ഉറങ്ങിയാ മതി ഫുഡ് കഴിച്ചിട്ട്. നമ്മുടെ ഫുഡ് ഇവിടെ റെഡിയായി. റെഡിയായതല്ല, എനിക്ക് എക്സ്ട്രാ ഒരു മത്തി ഉണ്ട് കേട്ടോ. പയറ്, അച്ചാർ, അടിപൊളി. എങ്ങനെയാ വണ്ടിയുടെ പൊക്കത്ത് കയറിയിരിക്കുന്നത്? എന്നാ വീട്ടിൽ എവിടെ നിന്നാ? അവിടെ അപ്പൊ പിടിച്ചോളോ ഉണ്ണി, കഴിക്കുക, പോണ്ടേ. ഇവിടെ നിന്ന് 7 കൂടെ ഉണ്ട്, നിർത്താതെ പോയി കഴിഞ്ഞാ നിർത്തി പോണ്ടേ. ഓക്കെ, നമ്മള് ഫുഡ് കഴിച്ചു, ഇനി ടൗണ് ബേക്കറി കേറണം. ഉറക്കം വരുന്ന ആൾക്ക് ഇടയ്ക്കിടയ്ക്ക് ആണോ? സാറല്ല, പോകുന്ന വഴിക്ക് ഉണ്ടാവും. റോയൽ അല്ലേ? റോയൽ ബേക്കേഴ്സ്. അതില്ല. ഓക്കെ, എന്നാലും അപ്പുറത്തേക്ക് വരുമ്പോ ഉണ്ടാവുന്നേ, ഇഷ്ടം പോലെ ഉണ്ടാവും. ഒരു രക്ഷയില്ല ഈ ഒരു സമയം. അതായത് 10:50 സമയം, എന്നിട്ടും തിരക്കിന് യാതൊരു വിധ കുറവുമില്ല. നല്ല തിരക്ക്, അടിപൊളി. ഇവിടെ കേറാവേ, ഇവിടെ എല്ലാം ഉണ്ട്. ഫ്രൂട്ട്സും ഉണ്ട്, സ്നാക്സ് എല്ലാം ഉണ്ട്. വേണ്ട, അവക്ക് പ്രശ്നമല്ലേ, വാങ്ങിക്കാവോ? ഇതെന്താ ചിത്രം ഇറക്കൂടെ?
വണ്ടികളെല്ലാം മീൻ എടുക്കാമെന്ന് ഇറങ്ങുന്നവരാ. എന്ത് വണ്ടി എവിടം വരെ എടുക്കുന്നേ നോക്കിക്കേ. വണ്ടിയത് ഈ കിടക്കുന്ന ഈ സൈഡില് പാർക്ക് ചെയ്തിരിക്കുന്ന സർവ വണ്ടികളും മീനെടുക്കാൻ വന്നേക്കുന്നല്ലേ. ഇവിടുന്നാണ് നമുക്ക് മീനൊക്കെ വരുന്നേ. അല്ല ഞാൻ അവിടെ ഉദ്ദേശിച്ചത് കോതമംഗലത്തിനൊക്കെ. അവിടെ ഇവര് പിന്നെ എന്നിട്ട് രാവിലെ മീൻ കൊണ്ട് വരുന്ന എങ്ങനെ? ഇവിടുന്ന് എല്ലാ ലോഡും കേറി ഒരു 12 or 1 മണിയാകുമ്പോ നമ്മള് പാലിയേക്കര ടോളെത്തില്ലേ. ടോളിനകത്ത് പൈസ ഉണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല. ഞങ്ങൾ അതുകൊണ്ട് ഒരു ഡൗട്ടിലാണ് കേട്ടോ കേറിയിരിക്കുന്നത്. എന്താണ് നൂറ്റിനാപ്പതല്ലേ? 180 ആണ് ഇവിടെ. അല്ലല്ലോ 140 അല്ലേ ബാലൻസ് ഉണ്ട്. 140 ഫെഡറൽ ബാങ്ക്. ആ 140 ഉണ്ടല്ലോ അത് പിടിക്കുന്നതാണല്ലോ. അങ്ങനെ നമ്മള് മലപ്പുറം ഒക്കെ ടച്ച് ചെയ്താലേ നമ്മള് വരുന്നത്. അവിടെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ നമ്മളിത് ഒരു ചായ കുടിക്കാനായിട്ട് വണ്ടി നിർത്തിയിട്ടോ. മടുത്തോ? ക്ഷീണായോ? ഉറക്കം? നമ്മള് കല്ലൂസം അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. പറപ്പിക്കൊന്നും വേണ്ട, വൈകി പോയാ മതി. എന്തിനാ പറക്കുന്നെ? നമ്മുടെ വണ്ടി ഉഷാറല്ലേ. അതേ ഒരു ചായ കുടിച്ച് ക്ഷീണം മാറ്റട്ടെ. ഞാൻ കുറച്ചു നേരം മയങ്ങി, പക്ഷെ ഒട്ടും ഉറങ്ങിയിട്ടില്ല അല്ലേ. ഞങ്ങള് രാവിലെ ചുരം കേറാന്ന് ഓർത്തോണ്ടായിരിക്കണം അല്ലേ. ചുരം കാണാൻ പറ്റുള്ളൂ, പയ്യെ പോകുന്നു അല്ലേ. നമ്മള് കുറച്ചു നേരം കിടന്ന് ഉറങ്ങിയൊക്കെ കഴിഞ്ഞിട്ട് അല്ലേ അടിവാരത്തെത്തിയിട്ടുണ്ട് നമ്മള്. അതായത് നമ്മള് ചുരം കയറാൻ പോവാണ്. അതേ കാണുന്ന മലകൾ ഏകദേശം ഒരു 6:30 ആയപ്പോ തന്നെ ഇവിടെ അടിവാരം ഒക്കെ ഉണർന്നു തുടങ്ങി. ഇവിടെ വെച്ചിട്ടാണ് പണ്ട് ഒരു കല്ല് ഉരുണ്ടു വന്ന് വീണ്ടൊരു ബൈക്ക് യാത്രക്കാരുണ്ട് പയ്യന്മാരല്ലേ. അതുകൊണ്ടാണ് ഞങ്ങള് രാത്രി ശരം കേറാതിരുന്നത്. നല്ല കാറ്റാണ്. ഇത് രണ്ടാമത്തെ ഹെർബൽ അല്ലേ. ഇതൊക്കെ വളഞ്ഞേറി പോകുന്നു നോക്കിക്കല്ലേ. ഇത് കൂട്ടിയതാണോ? ഈ ഒന്നരൊക്കെ എങ്ങനെ വളഞ്ഞു കയറി പോവൂലേ. കാണണ്ട ദേ ബസ്സുകളൊക്കെ ഇങ്ങനെ വരുന്ന കണ്ടോ. നമ്മളിതേ ആ ഹെയർ അത് കാണാൻ പറ്റുന്നുണ്ടോ? അതെ ഉണ്ടോ. അതാണ് നമ്മള് കേറി വന്ന സ്ഥലമാണത്. മഞ്ഞുണ്ട്, അതുകൊണ്ടാ ക്ലിയർ ആവാത്ത.
നല്ല വ്യൂ ആ. മഞ്ഞുള്ളതുകൊണ്ടാണല്ലോ ശരിക്കും ക്ലിയർ ആവാത്ത. അത് കണ്ടു. തണുപ്പ് എങ്ങനെയുണ്ട്? തണുപ്പ് തണുപ്പ് കാറ്റ്. വണ്ടികളൊക്കെ കയറി വന്നോണ്ടിരിക്കുക. രാവിലെ രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ലല്ലേ. ഒന്ന് വിട്ടേക്കോ, ചാടിക്കോ, കയറിക്കോ. ഇപ്പത്തേ നമ്മള് വയനാട് കടക്കുകയാണ് കേട്ടോ. വെൽക്കം ടു വയനാട്. നല്ല മഞ്ഞോണ്ട് വയനാട് ടൗണിലേക്ക് കയറിയില്ലേ. ചങ്കലയിട്ട് കൂട്ടിക്കുന്ന സ്ഥലമില്ലേ, ഉച്ചയോടെ പോണം എന്നിരിക്കുന്നു. ഈ ചങ്ങലയിലാണ് കുടികൊള്ളുന്നത്, കുടികൊള്ളു എന്നാണ് വിശ്വസിക്കുന്നത്. അല്ല, ആത്മാവ് ഇവിടെ കുടികൊള്ളുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. നിൽക്കുന്ന മനുഷ്യൻ ഒരു ചേട്ടന്റെ ഫോൺ ചാടിപ്പോയത്. അയ്യോ, ജസ്റ്റ് മിസ് അല്ലേ, അല്ലേ നമ്മുടെ വണ്ടി കയറിയാണ് ഈ ചേട്ടന്റെ. ചേട്ടനും അറിഞ്ഞില്ലായിരുന്നു തോന്നുന്നു അല്ലേ. ഇവിടെ എവിടെ എത്തി? കൽപ്പറ്റ എത്തി. കൽപ്പറ്റ വയനാടിന്റെ ക്യാപിറ്റൽ സിറ്റി. യെസ്, ക്യാപിറ്റൽ സിറ്റി. അല്ല ഞാൻ പറയതേ, നല്ല ക്ലീൻ ക്ലീൻ ആക്കി ഇട്ടിരിക്കുന്നു. ഇങ്ങനെ തന്നെ കിടക്കുവോ? ഒന്നും ക്ലീൻ ചെയ്യാൻ ആൾക്കാരുണ്ട്, പിന്നെ ആരും ഇടത്തില്ല. എന്ത് ക്ലീനാ നോക്കിക്ക്, ഇതുപോലൊരു ടൗണ് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ നമ്മുടെ കേരളത്തില്. നല്ല രസം കണ്ടി പൂ ഇങ്ങനെ അല്ലേ, സൈഡിൽ കൂടെ ഫുള്ള് ഇങ്ങനെ ചെടി കുടിപ്പിച്ച് വെച്ചിരിക്കുക. ക്ലീൻ ക്ലീൻ ആക്കിട്ട് ഇത്രയും രാവിലെ അവര് ക്ലീൻ ചെയ്തു. അത് അപ്പൊ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളും കൂടെ അതൊന്ന് മാനിച്ചിരുന്നെങ്കിൽ സന്തോഷമായിരിക്കും. അത് നല്ല ഐഡിയ, അങ്ങനെ ഇടിപ്പിക്കണം. കാരണം ഇത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കൊണ്ടു നടക്കുമ്പോ മറ്റുള്ളവരെ സത്യോട്ടോ. നമ്മളാണെങ്കിൽ വേസ്റ്റ് കിടക്കുന്നോടത്തല്ലേ പിന്നെ വേസ്റ്റ് കൊണ്ടുവിടുള്ളൂ. ഫുൾ ടൂറുകളാ, പിള്ളേരുടെ ടൂറുകളാ മൊത്തം. ഇന്നലെ രാത്രി നമ്മള് കണ്ട വണ്ടികളല്ലേ ഇങ്ങോട്ടാന്ന് എനിക്ക് തോന്നുന്നത്. കൽപ്പറ്റ ടൗൺ കഴിയാറായി. ഇനി നമ്മള് നേരെ ആണോ? അല്ല, എനിക്ക് ഓൾറെഡി പ്രശ്നമായിരുന്നു, നല്ല കഫക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് വന്നിട്ട് ഇപ്പൊ സമയം എടുതി ആയപ്പോ അങ്ങനെ ചെന്ന് ജസ്റ്റ് ഫ്രഷ് ആയിട്ട് റെഡി ആവാനുള്ള സമയമുള്ളൂ ഇനി കല്യാണം. അപ്പൊ അതുകൊണ്ട് ഇനി വിശേഷങ്ങളൊക്കെ ഇനി അന്നേരം പറയാൻ പറ്റിയെന്നിരിക്കില്ല.
നമ്മുടെ ടൈം കിട്ടിയെന്നിരിക്കില്ല. അപ്പൊ നമ്മളവിടെ ചെല്ലുന്നോടം വരെയുള്ള വീഡിയോസ് ആട്ടോ നമ്മള് ഈ വ്ളോഗിലുള്ളത്. ഇത് കഴിഞ്ഞിട്ടുള്ളത് അടുത്ത വ്ളോഗിലായിരിക്കും. അപ്പൊ നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. നമ്മുടെ ഓരോരോ ട്രാവലിംഗ് വീഡിയോസ് ഒക്കെ ഇനി പുറകെ പുറകെ വരുന്നതായിരിക്കും അല്ലേ. അതെ, നമ്മള് നെല്ല് ട്രിപ്പ് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നുണ്ടോ കേട്ടോ, അല്ല നമ്മള് വേളാങ്കണ്ണി പോയത് അല്ലേ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ വലിയ ലോങ് ട്രിപ്പ് ഒന്നും ഇതുവരെ ഞങ്ങൾ പോയില്ല. ഇതാണ് ഇപ്പൊ അടുത്ത ലോങ് ആയിട്ട് എടുത്തത്. അത് ഇങ്ങനൊരു കല്യാണം വന്നോണ്ടല്ലേ, പെട്ടെന്നൊരു പ്ലാനിങ് ആയത്, പെട്ടെന്നുള്ള പ്ലാനിങ് ആയത്, അതുകൊണ്ടാണ് നിങ്ങളോട് നേരത്തെ അറിയിക്കാൻ പറ്റാതിരുന്നത്. അപ്പൊ ഇനി നമുക്ക് വയനാട്ടിലെ കുറെ കാഴ്ചകൾ വെയിറ്റിംഗ് ആണ്. അതുപോലെ അല്ലെ, പോണ വഴിക്ക് ഇനി നമ്മൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒരു മൂന്നാല് ദിവസത്തെ പരിപാടിയല്ലേ, ചെയ്ത് ഇറങ്ങി എല്ലാം നമുക്ക് കാണാം. അയ്യോ, ഇതെന്താ ചെയ്ത് കാണാൻ പറ്റുന്നുണ്ടോ? അവിടുന്ന് ഇറങ്ങിയപ്പോ ഒട്ടും കാണത്തില്ലായിരുന്നു അല്ലേ. നമ്മള് എത്തിയിട്ടുണ്ട് നമ്മുടെ അതെ കാപ്പി കുരുന്നു നമ്മുടെ കസിന്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ സ്റ്റേ ഒക്കെ ഇവിടെയാണ്, നമുക്ക് ഇറങ്ങാം. അപ്പൊ ദേ നമ്മള് ഇവിടെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. വണ്ടി നമ്മളെ കിടക്കുന്നു. നമ്മളിവിടെ ഇനി ഫ്രഷ് ആയിട്ട് ഇനി നേരെ കല്യാണ വീട്ടിലേക്ക് പോണം. അപ്പൊ ദേ അവിടെ അപ്പയും മോളും ഫ്രഷ് ആവാനുള്ള തിരക്കിലാണ്. ജസ്റ്റ് ഒന്ന് എന്തോ ഭയങ്കരമായ പരിപാടിയിലാന്ന് തോന്നുന്നു. മടുത്തോ? കല്ലൂസ് ഇവിടെ മേക്കപ്പ് സാധനങ്ങളൊക്കെ അടുക്കി പറിക്കൊണ്ടിരിക്കുകയാണ്. കല്ലൂസിന്റെ ചെരുപ്പൊക്കെ എടുത്തിട്ടു അല്ലേ. ഹലോ, അപ്പൊ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഷെയർ ചെയ്യുക. അതുപോലെ വയനാട് കാണാൻ പറ്റിയ കാഴ്ചകളൊക്കെ അറിയാവുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ. നമുക്ക് പോകാൻ പറ്റിയ നല്ല അടിപൊളി സ്പോട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം അല്ലേ. ഹലോ, ബൈ ബൈ, സീ യു.